എൻ്റെ കഴുതയെ കാണുന്നില്ലേ? രാത്രി ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ അവൻ എന്നെ ഉരുമി നിന്നതല്ലേ? എനിക്ക് വയ്യ, എനിക്ക് ആകെ കൂടി അവനെ ഉള്ളൂ. ഞാനിനി എങ്ങനെ ജീവിക്കും? അലക്കുകാരൻ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. കവലയിൽ അയാൾ ഓരോരുത്തരോടും അന്വേഷിച്ചു. നിരാശയായിരുന്നു ഫലം. നിങ്ങളുടെ കഴുതയ്ക്ക് ഇടത് പിൻകാലിന് മുടന്തുണ്ടായിരുന്നു. അപ്പോൾ വഴിയരികിലെ മരച്ചുപെട്ടിലിരുന്ന മനുഷ്യൻ വിളിച്ചു ചോദിച്ചു. ശരിയാണ്, അവന് ഇടതുകാൽ മുടന്തുണ്ട്. പറയൂ, എൻ്റെ കഴുത എവിടെ? അയാൾ ഒന്നും മിണ്ടാതെ താടി തടവിക്കൊണ്ടിരുന്നു. ആട്ടെ, നിങ്ങളുടെ കഴുതയുടെ ഇടതുവശത്ത് രണ്ട് മൂന്ന് പല്ലുകൾ പോയിട്ടുണ്ടോ? അലക്കുകാരന് സന്തോഷമായി. ഹാവൂ, സമാധാനമായി. ഒന്ന് പെട്ടെന്ന് പറയൂ, എൻ്റെ കഴുതയ്ക്ക് എന്നെ പോലെ തന്നെ പ്രായമായി. അവൻ്റെ ഇടത് കവിളിൽ രണ്ട് മൂന്ന് പല്ലുകൾ പോയതുപോലും നിങ്ങൾ കണ്ടിരിക്കുന്നു. പറയൂ പറയൂ, എവിടെ എൻ്റെ കഴുത? എന്നിട്ടും മരച്ചുവട്ടിലെ മനുഷ്യൻ ആ ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല. പകരം അടുത്ത ചോദ്യം വന്നു. നിങ്ങളുടെ കഴുതയുടെ വലതു കണ്ണിന് കാഴ്ചയില്ല അല്ലേ? അയ്യോ, ഓടി വരണേ, ഇയാളെൻ്റെ കഴുതയെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നു. എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്ക് ആകെ കൂടിയുള്ള സമ്പാദ്യമാണത്. ആളുകൾ എത്ര തവണ ചോദിച്ചിട്ടും അയാൾ കഴുത എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കൊടുത്തില്ല. ഒടുവിൽ നാട്ടുകാർ അയാളെ ആ മരത്തിൽ തന്നെ പിടിച്ചു കെട്ടി. എന്നിട്ട് ഒരു നാട്ടുകൂട്ടം ചേർന്നു. ഗ്രാമത്തലവൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്നത്? അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അയാളുടെ ആകെയുള്ള വരുമാന മാർഗമാണ് ആ കഴുത. നിങ്ങൾ കഴുതയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഈ നാട്ടുകാർ കേട്ടതാണ്. ഇനി പറയൂ, കഴുത എവിടെ? കഴുത എവിടെയാണെന്ന് എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. വെറുതെ കള്ളം പറയരുത്. അതിന് നിങ്ങൾ കട്ടെടുത്തിട്ടില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ അതിനെ കണ്ടത് എന്ന് പറയൂ. മോഷണത്തിൻ്റെ ശിക്ഷ അറിയാമല്ലോ. ദയവായി വിശ്വസിക്കൂ, ഞാൻ അലക്കുകാരൻ്റെ കഴുതയെ കണ്ടിട്ടില്ല. പച്ചക്കള്ളം. നിങ്ങളെക്കൊണ്ട് സത്യം പറയിക്കാൻ ഞങ്ങൾക്കറിയാം. അപ്പോഴേക്കും കുറച്ചു മല്ലന്മാർ കുറുവടികളുമായി അയാൾക്കടുത്തേക്ക് നീങ്ങി വന്നു. സത്യമായിട്ടും ഞാൻ ആ കഴുതയെ കണ്ടിട്ടില്ല. പിന്നെ ആ കഴുതയ്ക്ക് ഇടത് പിൻകാലിന് മുടന്തുണ്ടെന്നും ഇടത് ഭാഗത്ത് മൂന്ന് പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വലതു കണ്ണിന് കാഴ്ചയില്ലെന്നും പറയാൻ നിങ്ങൾ ദൈവമാണോ? ആളുകൾ ഒന്നാകെ പൊട്ടിച്ചിരിച്ചു. അയാളെക്കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്ന് ആളുകൾ ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയാം. ആ, അങ്ങനെ വഴിക്കുക. കഴുത എവിടെ? ഞാൻ വരുമ്പോൾ വഴിയിൽ കാൽപ്പാടുകൾ കണ്ടിരുന്നു. എന്നാൽ കഴുതയോ കുതിരയോ പശുവോ എന്ന് മനസ്സിലായില്ല. അതിൽ ഇടതുഭാഗത്തെ പിൻകാൽ ശരിക്കും അമർന്നിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആ കാലിന് മുടന്തായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. കള്ളം, പച്ചക്കള്ളം, ആളുകൾ ആർത്തു വിളിച്ചു. പല്ലിൻ്റെ കാര്യമോ? അത് നഷ്ടപ്പെട്ട് വഴിയിൽ വീണ് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? ഗ്രാമമുഖ്യൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, വഴിയിലെ വലിയ ഇലകൾ ഏതോ ജീവി തിന്നാൻ വേണ്ടി കടിച്ചതിൻ്റെ അടയാളം ഞാൻ കണ്ടു. അവയിൽ ഇടതുവശത്ത് ശരിക്കും കടിയേറ്റിട്ടില്ലെന്ന് പാട് നോക്കിയപ്പോൾ ഞാൻ കണ്ടു. അതിൽ നിന്നും ആ ജീവിക്ക് ആ ഒരു വശത്ത് പല്ലുകൾ നഷ്ടമായിരിക്കും എന്ന് ഞാൻ കണക്ക് കൂട്ടി. ഇയാളെ വിശ്വസിക്കരുത്, അലക്കുകാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ നേരത്തെ പോലെ അധികം ആരും കൂവി വിളിച്ചില്ല. ശരി, കാഴ്ചയെപ്പറ്റി പറഞ്ഞതോ? വന്ന ഇടവഴിയുടെ രണ്ടു വശത്തും ധാരാളം ഇലച്ചെടികൾ ഉണ്ടായിട്ടും വലതുവശത്തെ ഇലകൾക്ക് പൊതുവെ കടിയേറ്റിട്ടില്ല എന്ന് ഞാൻ കണ്ടു. അതിൽ നിന്നും അതിന് വലതുവശത്തെ കണ്ണിന് കാഴ്ചയില്ല എന്ന് ഞാൻ ഊഹിച്ചു. പിന്നെ അത് കഴുതിയാണെന്നത് ഇയാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ ഞാൻ ഇയാളുടെ കഴുതയെ കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. അല്പം കഴിഞ്ഞപ്പോൾ കഴുത അല്പമകരെ ഒരു കുഴിയിൽ വീണ് കിടക്കുന്നുവെന്ന് ഒരാൾ വന്ന് അറിയിക്കുകയും ചെയ്തു. എല്ലാവരും പിരിഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചുറ്റുപാടുകളെ കൃത്യമായി നിരീക്ഷിക്കാൻ നമുക്ക് കഴിയണം.
അത്തരം ശ്രദ്ധാപൂർവമായ നിരീക്ഷണങ്ങൾ നമുക്ക് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഗുണം ചെയ്യും. ശുഭദിനം.